ഇൻസൈറ്റ് ഓഫ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കട്ടപ്പന ടൗണും അതിനടുത്തുള്ള പ്രദേശങ്ങളുമാണ്. അപ്പോൾ കട്ടപ്പന കാണാത്തവർക്കും കട്ടപ്പന കണ്ടിട്ടുള്ളവർക്കും കട്ടപ്പന നിവാസികൾക്കെല്ലാം ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ കോട്ടയം ഭാഗത്തു നിന്ന് വരുമ്പോൾ കട്ടപ്പനയുടെ പ്രവേശന കവാടം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. സ്കൂൾ കവല എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. കട്ടപ്പന സ്കൂൾ കവല എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ആ വാന് കയറി വരുന്ന ആ ഒരു അവിടുന്ന് നമ്മൾ നേരെ സ്കൂൾ കവല അല്ലെങ്കിൽ സെൻറ് ജോൺസ് ഹോസ്പിറ്റൽ, സെൻറ് ജോർജ് സ്കൂൾ, സെൻറ് ജോർജ് പള്ളി തുടങ്ങിയ സ്ഥലത്തോട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ്. അതുപോലെ വള്ളക്കടവിനൊക്കെ പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് വന്ന് നേരെ ഇതിൻ്റെ ITI പടി എന്നറിയപ്പെടുന്ന മറ്റൊരു സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ITI കോളേജ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ITI പടി എന്നറിയപ്പെടുന്നത്. അതുപോലെ കട്ടപ്പന കോടതിയൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് കുറച്ച് ഇടത്തോട്ട് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായിട്ടും കട്ടപ്പന ടൗണിൽ എത്തിച്ചേരാൻ സാധിക്കുന്നവർ, അതായത് ഈ കട്ടപ്പനക്കാരല്ലാത്തവർക്കൊക്കെ കട്ടപ്പന എന്ന് പറയുന്നത് വളരെയധികം അത്ഭുതമായ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, ഇടുക്കിക്കവല. അപ്പോൾ ആ ഇടുക്കവല നേരെ ഇടത്തോട് കിടക്കുന്ന റോഡ് തൊടുപുഴയ്ക്കൊക്കെ പോകുന്ന വഴിയാണ്. അതായത് പൈനാവ്, ഇടുക്കി ആ ഒരു ഭാഗത്തോടൊക്കെ, ചെറുതോണി ഇടുക്കി ഡാമിൻ്റെ ഒക്കെ ഭാഗത്തോടൊക്കെ പോകുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഈ തിരക്കിൽ നിന്ന് നേരെ വന്നിരിക്കുന്നത് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഇതാണ് സെൻട്രൽ ജംഗ്ഷൻ. ഇവിടെ വന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞ് പോകേണ്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ടപ്പന ടൗണിൽ വന്നിട്ട് ആദ്യം പോകുന്നത് ശരിക്കും കട്ടപ്പന മാർക്കറ്റിലോട്ടാണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കട്ടപ്പന മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിനകത്തോട്ടാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസം തന്നെയാണെന്ന് കട്ടപ്പന മാർക്കറ്റ്. നമ്മുടെ ഈ കൊറോണ പ്രതിസന്ധി ഉള്ളതിനാലാണ് പല കടകളും തുറന്ന് ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ആൾത്തിരക്കൊന്നും തന്നെ മാർക്കറ്റിനകത്ത് ഇല്ല. എങ്കിലും സാമാന്യമായ തിരക്ക് ഇതിനകത്തുണ്ട്. പല കടകളും അടച്ചിട്ടേക്കുകയാണ്. കൊറോണ പ്രതിസന്ധി വന്നതിന് ശേഷം അത്യാവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് തുറക്കാനുള്ള അനുമതിയുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ കച്ചവടവും പോയി. അങ്ങനെയുള്ള അവസ്ഥയൊക്കെയാണ്. ശരിക്കും മിക്കവാരുടെയും പേരുടെ കച്ചവടവും അല്ലെങ്കിൽ അവരുടെ ഉപജീവനമാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മഹത്യയുടെ വക്കിൽ എത്തിയിരിക്കുന്ന അവസ്ഥയാണ് കട്ടപ്പനയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവനായിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ, അങ്ങനെ പല മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ വളരെ ദയനീയപരമായ ഒരവസ്ഥയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടപ്പന മാർക്കറ്റ് എന്ന് പറയുന്നത്. പച്ചക്കറി തുണിത്തരങ്ങളൊക്കെ ചന്തയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നവർ ഇവിടെ നിന്നൊക്കെയാണ് വാങ്ങാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ, പിന്നെ നമുക്ക് മത്സ്യം മാംസങ്ങളൊക്കെ മേടിക്കുന്നത് ഇതിനെ തൊട്ട് താഴെയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ വളരെയധികം സമയം എടുത്തിട്ടാണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ ലെങ്ത് കൂടുന്നതനുസരിച്ച് വീഡിയോയുടെ ആ ഒരു നീളം കുറയ്ക്കുന്നതാണ്. അതുപോലെ പല തരത്തിലുള്ള കച്ചവടങ്ങളാണ് നമ്മുടെ ഈ കട്ടപ്പന മാർക്കറ്റിൽ നടക്കുന്നത്. ശരിക്കും കൊറോണ അല്ലാത്തൊരു സാഹചര്യമാണെങ്കിലും മുഴുവൻ കടകളും തുറന്നു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയാണ് കട്ടപ്പന മാർക്കറ്റിലൂടെ പോകുമ്പോൾ കിട്ടുന്നത്. തിരക്കും ജനങ്ങളുടെ സംസാരവും ആ ഒരു തിരക്കിനകത്തൂടെയൊക്കെ പോകുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷപരമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ കൊറോണ ഉള്ളപ്പോൾ തിരക്കിനകത്തൂടെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ കട്ടപ്പന മാർക്കറ്റിൻ്റെ ഒരു അറ്റം തീരുകയാണ്. നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് താഴോട്ട് പോവുകയാണ്. അതായത് മത്സ്യ മാംസമൊക്കെ വയ്ക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. നമ്മളിതിലെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മത്സ്യമാംസങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ ഇവിടെ മത്സ്യമാംസമല്ല, എല്ലാ സാധനങ്ങളും വിൽക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് മീൻ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ എല്ലാത്തരം സാധനങ്ങളും ഇവിടെയും വിൽക്കുന്നുണ്ട്. കട്ടപ്പന മാർക്കറ്റിൽ മാത്രമല്ല സാധനങ്ങൾ വിൽക്കുന്നത്. കട്ടപ്പന എന്ന് പറയുന്ന ടൗൺ മുഴുവൻ വിശാലമായി കിടക്കുന്ന ഒരു വിൽപ്പന ഏരിയയാണ്. വാണിജ്യപരമായിട്ട് ഇടുക്കി ജില്ലയുടെ വേണമെങ്കിൽ തലസ്ഥാനമാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. തൊടുപുഴ ഉണ്ട്, എന്നാൽ പോലും കട്ടപ്പനയും വളർന്നു വരുന്ന ആ ഒരു വികസനത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ ഇവിടുത്തെ മത്സ്യ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മളെങ്കിലും തുറന്നിരിക്കുന്ന ഒരു കടയാണ്. അപ്പം പച്ചമീൻ മേടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് എത്തിച്ചേരുന്നത്. കൂടുതലും ഇവിടെയാണ് എത്തിച്ചേരാറുള്ളത്. എല്ലാ തരത്തിലുള്ള
പച്ചമീൻ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉണക്കുമീനും ഇവിടെയൊക്കെ ലഭ്യമാണ്. ഇവിടെ ഒരു ഉണക്കമീൻ വിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇതാണ് കട്ടപ്പന മാർക്കറ്റിൻ്റെ ഏകദേശ ഒരു രൂപം. നമ്മൾ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത ആ ഈ കാണുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, വളരെ വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് കട്ടപ്പന മാർക്കറ്റ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് അത് അറിയാൻ സാധിക്കും. എത്താത്തവർക്കും വന്ന് ആ സന്ദർശിച്ചാൽ വലിയൊരു അനുഭവമായിട്ട് തന്നെ മാറും. നമ്മുടെ ഇനിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കട്ടപ്പന ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്കാണ്. പഴയ ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് കാണിക്കാം. ഓൾഡ് ബസ് സ്റ്റാൻഡ് വളരെ തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയം കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്നതൊന്നും കട്ടപ്പനയിലെ തിരക്കല്ല, കൊറോണ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു തിരക്ക്. അതല്ലെങ്കിൽ ഇതിലും വലിയ തിരക്കാണ്. വളരെ ജനനിബിഡമായിട്ടുള്ള സ്ഥലമാണ് കട്ടപ്പന നഗരം. അപ്പോൾ നമ്മൾ കട്ടപ്പന ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കട്ടപ്പന ഓൾഡ് ബസ് സ്റ്റാൻഡ്. ഇവിടെ കാണുന്ന ഈ വണ്ടികളല്ല ഇന്ന് പാർക്കിങ്ങിന് വേണ്ടി മാത്രം സ്ഥിതി ചെയ്യുന്നു. ജസ്റ്റ് ബസ് ഒന്ന് വന്നു, ആൾക്കാരെ ഇറക്കി കയറ്റി കയറി പോകാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കിടക്കുന്ന വാഹനങ്ങളൊക്കെ കിടക്കുന്ന ഈ സ്ഥലമെല്ലാം പണ്ട് ബസ് പാർക്ക് ചെയ്തുകൊണ്ട് സ്ഥലമായിരുന്നു. അന്ന് ഈ പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും തന്നെ ഇതിനകത്ത് പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വാഹനങ്ങളെല്ലാം തന്നെ പണ്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല മീൻസ് ഇതിലകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കൊണ്ടൊരു ബസ് കയറി വരുന്നത്, അപ്പോൾ ബസ്സിന് മാത്രം വന്ന് പ്രവേശിച്ച് ആൾക്കാരെ ഇറക്കി കയറ്റിക്കൊണ്ട് പോകാൻ മാത്രമുള്ള സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡിനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്നത്തെ വാണിജ്യം മേഖല വളരെ ശക്തമായിക്കൊണ്ടിരുന്നത്. എന്നാൽ പുതിയ സ്റ്റാൻഡ് വന്നതിന് ശേഷം കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭൂരിഭാഗവും പുതിയ സ്റ്റാൻഡിലോട്ട് തന്നെ മാറ്റി. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ സ്റ്റാൻഡിലേക്ക് ഒന്ന് പോകാം. കട്ടപ്പനയ്ക്ക് മുകളിലായിട്ട് ആകാശം നല്ല സുന്ദരമായിട്ട് കിടക്കുകയാണ്. കട്ടപ്പനയെ താങ്ങും തണലുമായിട്ടാണ് മേഘങ്ങൾ കരുതിയിരിക്കുന്നത്. വിശാലമായ ആ ഒരു പ്രദേശത്തിനിടയിൽ എത്രയോ സുന്ദരമായിട്ടാണ് ഇടുക്കിയുടെ മിടുകിയായി കട്ടപ്പന നിൽക്കുന്നത് കാണുക. അപ്പോൾ നമ്മളിപ്പോൾ താഴെ കാണുന്നതാണ് കട്ടപ്പനയുടെ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡ് വന്നതിന് ശേഷമുള്ള വികസനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ബസ് സ്റ്റാൻഡിന് ശേഷം വന്ന ഒരു വികസനമാണ്. കട്ടപ്പനയ്ക്കൊരു പുതിയ മുഖച്ഛായ തന്നെ കൊടുക്കാൻ കാരണമായിരിക്കുന്നത് തന്നെ ഈ ഒരു പുതിയ ബസ് സ്റ്റാൻഡാണ്. കട്ടപ്പനയെ ഇന്നും മിടുക്കിയായിട്ട് നിർത്താൻ ഏറ്റവും ഉദാഹരണമായത് അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നതുമായ സ്റ്റാൻഡാണിത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തെ വശങ്ങളിലോട്ടൊന്ന് പോകാം. ഇതാണ് കട്ടപ്പന സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗം. ഇതുപോലുള്ള പല ഭാഗങ്ങളുണ്ട് ശരിക്കും. ഇത് ചില ഏരിയയിലോട്ട് മാത്രമാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. നമ്മൾ അപ്പുറ വശത്ത് ചെന്നാൽ അതിന് മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നു. ഇപ്പോൾ കോട്ടയം ഭാഗത്തോട്ട് പോകുന്ന വണ്ടികൾക്കൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ തങ്കമണി, ഇരട്ടയാർ തുടങ്ങിയ ഭാഗത്തോട്ട് പോകുന്ന ഏരിയയാണ് ഇത്, തോപ്രാംകുടി ഭാഗമൊക്കെ. അതുപോലെ തന്നെയാണ് നെടുങ്കണ്ടം ഭാഗത്തോട്ട് പോകാൻ വേണ്ടി ഒരു ഏരിയ, നെടുങ്കണ്ടം മൂന്നാർ തുടങ്ങിയ ഭാഗത്തോട്ട് പോകാൻ വേണ്ടി ഇതേപോലൊരു ഏരിയ അപ്പുറയുണ്ട്. അതുപോലെ തന്നെ കുമളി ഭാഗത്തോട്ട് പോകാൻ, അങ്ങനെ പല സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി എല്ലാ സ്റ്റാൻഡുകളിലും ഉള്ള പോലെ തന്നെയാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. വളരെ വിശാലമായിട്ട് സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് എത്തിച്ചേർന്ന് വിശ്രമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കട്ടപ്പന പുതിയ സ്റ്റാൻഡിൽ എത്തിച്ചേർന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന കെട്ടിടങ്ങൾക്കെല്ലാം അപ്പുറം ഏറ്റവും കൂടുതൽ ആകർഷണവും ആസ്വാദികരവുമായ ഒരു കാര്യമാണ് ഇവിടുത്തെ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്. ബസ്സുകൾക്ക് പോകാൻ സമയം കൊടുക്കുന്ന ആ ഒരു രീതി. ഇപ്പോൾ 35 വർഷം സർവീസ് ഉള്ള ബെന്നിച്ചനാണ് ഈ ഒരു കാര്യം ഇവിടെ നിർവഹിക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ട് നോക്കാം. അമ്മു അടിമാലി ഇരിക്കി ചോണി ഇത്രയും മഴ കരിമൻ ജേതിടക്കിരുതോട് അമ്മനക്കുട്ടി കല്ലാർകുട്ടി കത്തിപ്പറ ആയിരക്കോടി അടിമാലി 12 20 സാരഥി സോപ്രാംകുടി ഇരട്ടയം നോർത്ത് വെട്ടിക്കാൻ പറ്റക്കനടിയല്ലേ പള്ളിക്കൻ ചെമ്പപ്പടി തോപ്രാംകുടി കെ എം എസ് 30 കാഞ്ചിറപ്പക്കര മാട്ടിക്കട എരിമണപ്പടി 30 കെ എം എസ് 30 12 10 35 വർഷത്തോളം ഈ കട്ടപ്പനയിൽ ബസ്സുകളെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ കറക്റ്റ് സമയം അനുസരിച്ച് അവയെ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തോടൊപ്പം സഹായികളായിട്ട് രണ്ടുമൂന്ന് പേരും കൂടെ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് ശൈലിയൊക്കെ വളരെയധികം വ്യത്യസ്തമാണ്. പക്ഷെ നമുക്ക് ഇത് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ്
വളരെയധികം ലളിതമായ പാട്ടുരൂപേണയും ഹാസ്യരൂപേണയും ഒക്കെയാണ് ഇത്തരത്തിൽ അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊറോണയായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ അദ്ദേഹം അതോടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കോട്ടയം ഭാഗത്തോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. കോട്ടയം, പുതാറുപോലെ ചങ്ങനാശ്ശേരി, കൽത്തൊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലോട്ടെല്ലാം പോകുന്ന ബസ്സുകൾ ഇവിടെ വന്ന് നിൽക്കുന്നു. അതിനുശേഷം ആൾക്കാരെ കയറ്റിക്കൊണ്ട് സമയമാകുമ്പോൾ തിരികെ പോകുന്നു. എന്തായാലും നല്ല സുന്ദരമായിട്ടുള്ള വിശാലമായ ഒരു സ്ഥലമാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ എത്തിച്ചേരുന്ന സഞ്ചാരികൾക്ക് വളരെയധികം ഉപകാരപ്രദമായി, അല്ലെങ്കിൽ യാത്രക്കാർക്ക് എത്രയും പെട്ടെന്ന് ബസ്സുകൾ അവർക്ക് പോകേണ്ട സ്ഥലത്തോട്ട് കണ്ടുപിടിക്കാൻ വളരെയധികം ഉപകാരപ്രദമാകും. അപ്പം നമ്മളിനി കാണാൻ പോകുന്ന KSRTC സ്റ്റാൻഡാണ്. ഇപ്പോൾ KSRTCക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആണിത്. കൊറോണയൊക്കെ ആയതുകൊണ്ട് വണ്ടികൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇതെല്ലാം തിങ്ങി നിറങ്ങിയാണ് നിൽക്കുന്നത്. പൊതുവേ യാത്രക്കാരും കുറവാണ്. അപ്പോൾ മുഴുവൻ KSRTC ബസ്സുകളും ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്നു. അതിനുശേഷം KSRTCയിൽ പോകേണ്ടവർക്ക് ഇവിടെ നിന്ന് കയറി പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു കാഴ്ചകൾ എല്ലാം തന്നെ കണ്ടു. അതിനുശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അങ്ങനെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ കട്ടപ്പനയുടെ ഭരണശിലാ കേന്ദ്രമായ കട്ടപ്പന മുനിസിപ്പൽ കോംപ്ലക്സിലേക്ക് പോവുകയാണ്. പക്ഷെ നമ്മൾ കോംപ്ലക്സിനകത്ത് കയറുന്നില്ല, കെട്ടിടത്തിനകത്തൊന്നും കയറുന്നില്ല. ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ അരികിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അകത്തേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് കയറുന്നില്ല, കൊറോണയുള്ള സാഹചര്യം ആയതുകൊണ്ട് വെറുതെ അതിനകത്ത് കയറണ്ട എന്ന് കരുതിയിട്ടാണ് നമുക്ക് പുറമേ നിന്ന് ആ ഒരു കാഴ്ചയും കൂടി ഒന്ന് കാണാം. 2020 മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് ലഭിച്ച മുനിസിപ്പാലിറ്റിയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി. ആ കാണുന്നതാണ് മുനിസിപ്പാലിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. വിശാലമായ മുനിസിപ്പാലിറ്റി സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ എല്ലാം വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മുനിസിപ്പാലിറ്റി ആയിട്ട് കുറേ നാളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനമൊക്കെ പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേനും നല്ല ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ വികസനത്തിൻ്റെ പുതിയൊരു രൂപത്തെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ കോട്ടയം ഭാഗത്തോട്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത് ഈ ഒരു റോഡിൽ കൂടിയാണ് കയറി പോകുന്നത്. അതിനുശേഷം ഇവിടുന്ന് ചെന്നിട്ട് നമ്മൾ ആദ്യം കണ്ട പഴയ സ്റ്റാൻഡിൽ ചെന്നിട്ടാണ് ബസ്സുകൾ തിരികെ പോകേണ്ട അതാത് പ്രദേശത്തോട്ട് പോകുന്നത്. അപ്പം നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ഇപ്പം നമ്മുടെ ഈ യാത്ര ചെയ്യുന്ന ഇട സൈഡിലായിട്ട് കാണുന്നതാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഉള്ള സ്ഥാപനങ്ങളും. ആദ്യം കണ്ടത് വനിതാ പോലീസ് സ്റ്റേഷനൊക്കെയാണ്. തൊട്ടുമുകളിലായിട്ട് ഈ കാണുന്നതാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ DYSP ഓഫീസ് എല്ലാം ഇത് തന്നെയാണ്. അങ്ങ് ദൂരെ ആ നീല കളറിൽ കാണുന്നത് ഇവിടുത്തെ കട്ടപ്പനയിലെ SBIയുടെ ബ്രാഞ്ചാണ്. ശരിക്കും ഒരു വീഡിയോയിലൂടെ മാത്രം നമുക്ക് ഈ കട്ടപ്പന നഗരത്തിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. എങ്കിലും ഇൻസൈറ്റ് ഓഫ് കേരളയിലൂടെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കട്ടപ്പന കാണാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ഏകദേശ രൂപം മാത്രമാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് തരിക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുന്നവർക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസുകളുമായിട്ട് നമ്മുടെ ചാനലിൽ എത്തിച്ചേരുന്നതായിരിക്കും. പരിമിതമായ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്ന. വലിയ വലിയ യൂട്യൂബ് ചാനലുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് സപ്പോർട്ട് തരാതിരിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും പഴയ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.